بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയ മുഅ്മിനീങ്ങളെ, നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വഫാത്തായത് റജബ് അവസാനത്തിലായിരുന്നു. റജബ് അവസാനത്തിലാണ് അവിടുത്തെ ആണ്ട്. അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷ്ഷാഫിഈ എന്നാണ് മഹാനുഭാവിന്റെ പൂർണ്ണമായ പേര്. അവിടുത്തെ ഉപ്പാപ്പയായ ഷാഫിഈ ബിൻ സാഇബ് എന്നവരിലേക്ക് ചേർത്തിയിട്ടാണ് അഷ്ഷാഫിഈ എന്ന മഹാനവറുകൾക്ക് പേര് ലഭിക്കുന്നത്. ഹിജ്റ വർഷം 150 രണ്ടാം നൂറ്റാണ്ട് 150 മഹാനവറുകൾ പലസ്തീനിലെ ഗസ്സയിലാണ് ജനിക്കുന്നത്. അബു ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായ അതേ വർഷമാണ് ഷാഫി ഇമാം ജനിക്കുന്നത്, അതേ ദിവസം എന്ന് പറഞ്ഞ മഹാന്മാരാണ്. എന്തായാലും അത് അത്ര പ്രബലമല്ലാത്തതുകൊണ്ട് അതേ വർഷം എന്ന് നമുക്ക് പറയാം. മഹാനവറുകൾ പലസ്തീനിലാണ് ജനിച്ചതെന്നും നമ്മൾ പറഞ്ഞു. അവിടെ നിന്ന് മഹാനവറുകളുടെ ഉമ്മ മക്കയിലേക്ക് ഷാഫി ഇമാമിനെ കൂട്ടിപ്പോവുകയാണ്. വലിയ പണ്ഡിതയായിരുന്നു അവിടുത്തെ മാതാവായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അങ്ങനെ ഉമ്മയോടൊത്ത് മക്കയിലേക്ക് പോയി. അവിടെ നിന്നൊരുപാട് ഇൽമു പഠിച്ചു. 7 വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കി. 10 വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്വ ഹദീസ് ഗ്രന്ഥം മനപ്പാഠമാക്കി. മക്കയിലെ മുഫ്തിയായിരുന്ന മുസ്ലിം ഇബ്ന് ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പോയി ഫിഖ്ഹ് പഠിച്ചു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 15 വയസ്സായപ്പോഴേക്ക്, ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ 10ാം ക്ലാസ്സിലെത്തുന്ന ആ പ്രായം, അതായപ്പോഴേക്ക് ഫത്വ നൽകാനുള്ള കഴിവാർജിക്കുകയാണ് ഷാഫി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ബുദ്ധിപരമായ ഔന്നത്യം നമുക്കിതിൽ നിന്ന് ബോധ്യപ്പെടും. 15 വയസ്സായപ്പോഴേക്ക് ഫത്വ നൽകാനുള്ള ഇജാസത്ത് തൻ്റെ ഗുരുവിൽ നിന്ന് മഹാനവറുകൾ സ്വീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വിജ്ഞാനം നുകരാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഹിജ്റ വർഷം 195 മഹാനവറുകളുടെ 45-ാമത് വയസ്സിൽ ബഗ്ദാദിലേക്ക് പുറപ്പെട്ടു. 2 വർഷം അവിടെ കഴിച്ചുകൂട്ടി ഒരുപാട് പണ്ഡിതന്മാരെ കണ്ടുമുട്ടി. അവരിൽ നിന്നൊക്കെ വിവിധ വിജ്ഞാന ശാഖകളിൽ അറിവ് ശേഖരിച്ചു. സുബ്ഹാനല്ലാഹ്. ബഗ്ദാദിൽ നിന്ന് വീണ്ടും മക്കയിലേക്ക്, അതിനുശേഷം ബഗ്ദാദിലേക്ക്, അങ്ങനെ ഒരുപാട് വൈജ്ഞാനിക യാത്രകൾ മഹാനവറുകൾ നടത്തിയിട്ടുണ്ട്. ഷാഫി ഇമാമിൻ്റെ വൈജ്ഞാനിക യാത്രകൾ എന്ന് പറഞ്ഞ് പുസ്തകങ്ങളും കിതാബുകളും നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വൈജ്ഞാനിക യാത്രകൾ ഷാഫി ഇമാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. അവസാനം എന്തായാലും ഈജിപ്തിലേക്ക് മഹാനവറുകൾ തിരിച്ചു. മിസ്റിലേക്ക് അവിടെ സ്ഥിരതാമസമാക്കി. ഈജിപ്തിൽ വെച്ചാണ് മഹാനവറുകളുടെ വൈജ്ഞാനിക ലോകം വികസിക്കുന്നത്. അവിടെ വെച്ച് തൻ്റെ അൽ ഉമ്മ എന്ന് പറയുന്ന കിതാബും അതുപോലെ മറ്റൊരുപാട് ഗ്രന്ഥങ്ങൾ അവിടെ വെച്ചാണ് മഹാനവറുകൾ രചിക്കുന്നത്. ഓരോ നൂറ്റാണ്ടിലും മുസ്ലിം സമുദായത്തിൽ ഒരു മുജദ്ദിദ്, ഒരു നവോത്ഥാന നായകൻ, ഒരു പരിഷ്കർത്താവ് അള്ളാഹു നിയമിക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണാം. മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നത് ഹിജ്റ 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് നവോത്ഥാന നായകൻ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. ആലിമു ഖുറൈശിൻ യംലഉ ത്വബാഖൽ അർളി ഇൽമാ. ഖുറൈശി വംശജനായ ഒരു പണ്ഡിതൻ ഭൂമുഖത്ത് വിജ്ഞാനം കൊണ്ട് നിറക്കുമെന്ന് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നമുക്ക് കാണാം. അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു, അതുപോലെ അബൂ നഈം അടക്കമുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അത് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. ആ ഖുറൈശി വംശജനായ ഒരു പണ്ഡിതൻ എന്ന മുത്തുനബി പറഞ്ഞത്, ആലിമു ഖുറൈഷ് എന്ന മുത്തുനബി പറഞ്ഞത് ഷാഫിഈ ഇമാമിനെ കുറിച്ചാണ്. മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്, ഹബീബായ മുത്തുനബിയുടെ പ്രവചനത്തിൻ്റെ പുലർച്ചയാണ് സയ്യിദുന മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ. കൈറോയിലെ മുഖത്തം മലയുടെ താഴ്വാരത്ത് മഹാനവറുകൾ അന്തിയിറങ്ങുകയാണ്. അവിടുത്തെ മഹത്വത്തോട് യോജിച്ച രൂപത്തിലുള്ള വലിയ ഖുബ്ബയുടെ താഴെ മഹാനവറുകൾ അന്തിയിറങ്ങും. എല്ലാ വിജ്ഞാന ശാഖകളിലും കഴിവുണ്ട്. അറബി ഭാഷയിൽ അഗാധമായ കഴിവാണ്. കവിത മേഖലയിൽ വലിയ കഴിവാണ്. എത്ര മനോഹരമായ കവിതകളാണ്. ദീവാനു ഷാഫിഈ, ഷാഫി ഇമാമിൻ്റെ കവിതാ സമാഹാരം എന്ന് പറയുന്ന കിതാബുകൾ ലഭ്യമാണ്. അങ്ങനെ മഹാനവറുകൾ
വൈജ്ഞാനിക ലോകത്ത് പ്രശോഭിച്ചു നിൽക്കുന്ന വലിയ നക്ഷത്രമാണ്. ഹിജ്റ 204 അവിടുന്ന് വഫാത്താവണത്. 204, 150, 150 ജനിച്ചു, 204 വഫാത്തായി. 54 മാത്രമേ മഹാനുഭാവൻ ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ എത്രയെത്ര വൈജ്ഞാനിക മേഖലകളിലാണ് അവിടുന്ന് പ്രശോഭിച്ചു നിന്നത്. ഇന്നും നമ്മൾ അവിടുത്തെ അനുസ്മരിക്കുന്നു. കോടാനുകോടി മുസ്ലിങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച കർമ്മശാസ്ത്ര സരണി പിന്തുടർന്ന് ജീവിക്കുകയാണ്. നമ്മൾ ഇന്ന് സുബഹി നിസ്കരിച്ചു. ആ സുബഹി നിസ്കാരത്തിൻ്റെ പ്രതിഫലം ഖൈറോയിൽ അന്തിയിറങ്ങുന്ന ഷാഫി ഇമാമിൻ്റെ ഹദ്റത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസവും കോടാനുകോടി മുഅ്മിനീങ്ങൾ അവിടുത്തെ അനുധാവനം ചെയ്ത് നിസ്കരിക്കുമ്പോൾ മുഅ്മിനീങ്ങളെ അതിൻ്റെയൊക്കെ ഒരംശം ഷാഫി ഇമാമിനും കിട്ടുന്നില്ലേ? വൈജ്ഞാനിക മേഖലയിൽ ഇൽമിൻ്റെ വഴിയിൽ നമ്മൾ നല്ലതുപോലെ തിളങ്ങിയാൽ, നമ്മൾ പ്രവർത്തിച്ചാൽ വലിയ പ്രതിഫലങ്ങളാണ് നമുക്ക് കിട്ടുക. ഷാഫി ഇമാമിനെ അനുസ്മരിക്കുന്ന വേളയിൽ നമുക്കങ്ങനെ ചിന്തിക്കാം, ഇൽമിന് വേണ്ടി നമ്മൾ ഖിദ്മത്ത് എടുക്കുക, നമ്മൾ പണ്ഡിതന്മാരാവാൻ ശ്രമിക്കുക, ഇൽമ് പഠിക്കുക, ഇല്ലെങ്കിൽ അവരെ സഹായിക്കുന്നവരാവുക, അവരെ ഇഷ്ടപ്പെടുന്നവരാവുക, അവർക്ക് ഒത്താശ ചെയ്യുന്നവരാവുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 54 കൊണ്ട് വലിയ വിപ്ലവങ്ങൾ രചിച്ചു ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു. അവിടുത്തെ മഖ്ബറയുടെ ഖുബ്ബയുടെ മുകളിൽ വലിയൊരു കപ്പൽ, മരം കൊണ്ട് നിർമ്മിച്ച ഒരു കപ്പൽ നമുക്ക് കാണാം. എന്താണ് ഷാഫിഈ ഇമാമിൻ്റെ ഇൽമ്? ആ ഇൽമാകുന്ന ബഹറിലുള്ള കപ്പിത്താനാണ് ഇമാമുൻ ശാഫിഈ. അതാണത് സൂചിപ്പിക്കുന്നത്. ഇപ്പോഴും 100 മുന്നേ സ്ഥാപിച്ച ആ ഒരു ഖുബ്ബ, മനോഹരമായ ഖുബ്ബ, ഖൈറോയിലെ ഏറ്റവും വലിയ ഖുബ്ബകളിൽ ഒന്നായ ആ ഖുബ്ബ ഇന്നും മനോഹരമായി അവിടെയുള്ള ഗവൺമെൻറ്, അവിടെയുള്ള ഔഖാഫ് സൂക്ഷിച്ചു വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഇത്ര എത്ര ആളുകളാണ് അവിടുത്തെ സിയാറത്ത് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഖൈറോയിൽ പഠിക്കുന്ന കാലയളവിൽ ഒരുപാട് വർഷങ്ങൾ അവിടുത്തെ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ഒക്കെ പോയി അവിടെ സന്ദർശിക്കാൻ, ഒരു ഫാത്തിഹ ഓതാൻ നമുക്കൊക്കെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഷാഫി ഇമാമിൻ്റെ മദദ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അവരുടെ പൊരുത്തം നൽകുമാറാവട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഇൽമ് നൽകട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു നന്നാക്കി തിരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.